ഡൽഹിയിൽ ഒരു പള്ളി പൊളിച്ചിട്ട് എന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാലം, ചിലയിടത്ത് പുക, എവിടെയും ആരും ഒന്നും മിണ്ടുന്നില്ല. ഇതാണ് പ്രശ്നം. അവിടെയും യുക്തിവാദികൾ കിളി പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം. നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ഒക്കെ നിങ്ങൾ ചെയ്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ മറ്റു രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, ബൈ മീ എ കോഫി പോലെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഈ പള്ളി പൊളിച്ചത്, ആ പള്ളി പൊളിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ബാബരി മസ്ജിദ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ആ പള്ളിയെക്കുറിച്ചല്ല നമ്മളിന്ന് പറയുന്നത്, വേറൊരു പള്ളിയെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്തുകൊണ്ട് ആ പള്ളി പൊളിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞില്ല, എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ അറിയാതെ പോയത് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം, നമ്മൾ സാധാരണ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു കാര്യം, ഒരു ഹോൾമാർക്ക് നമ്മൾ പറയാറുണ്ട്, ഒരു വിഷയത്തിൽ നിലവിളി ശബ്ദം പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരറ്റത്ത് അതൊന്നുകിൽ BJP ആയിരിക്കണം, അല്ലെങ്കിൽ RSS ആയിരിക്കണം, അതല്ലെങ്കിൽ ജൂതനായിരിക്കണം, അതല്ലെങ്കിൽ അവിടെ അമേരിക്കൻ സാമ്രാജ്യത്വമായിരിക്കണം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആളുകളായിരിക്കണം. എന്നാൽ മാത്രമാണ് ഈ നിലവിളി ശബ്ദം പുറത്തേക്ക് വരുള്ളൂ. അതല്ല, ഈ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നം നേരിടുന്ന സമയത്ത് അതിൻ്റെ മറ്റേ അറ്റത്ത് നിൽക്കുന്നത്, അത് സൗദി അറേബ്യ ആണെങ്കിൽ നിലവിളി പുറത്തേക്ക് വരില്ല, അത് ഷിയാക്കളോ സുന്നികളോ ആണെന്നുണ്ടെങ്കിൽ നിലവിളി വരില്ല, താലിബാൻ ആണെന്നുണ്ടെങ്കിൽ തീരെ വരില്ല, നമ്മളെ സമസ്ത കാക്കമാരാണെന്നുണ്ടെങ്കിൽ വരില്ല, ഇനി നമ്മളുടെ ദീനി ആങ്ങളമാരാണ് തല്ലിച്ചതയ്ക്കുന്നത് എന്നുണ്ടെങ്കിലും ആരും ഒന്ന് പുറത്തേക്ക് വരില്ല. പോട്ടെ അങ്ങ് ചൈന, അവിടെ എല്ലാ ദിവസവും ഓരോ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെയും ഒരു നിലവിളി നിങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു സംഗതി ഇവിടെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിലിരുന്നു കൊണ്ട് നമുക്കത് പറയാമെങ്കിലും ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടത്, ഈ വിഷയം നമ്മളിന്ന് പറയാൻ പോകുന്ന ഈ ഒരു ഡൽഹിയിൽ പൊളിക്കപ്പെട്ട ഈ പള്ളിയുടെ വിഷയം, അത് നമ്മളുടെ അൽ ജസീറ എന്ന് പറയുന്ന ചാനലും അതുപോലെയുള്ള ചില അറ്റം വെട്ടിയ ചാനലുകൾ, അവർ ഈ വിഷയത്തെ എങ്ങനെയാണ് കത്തിക്കുന്നത് എന്ന് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് ഒന്ന് ഇവിടെ അവതരിപ്പിക്കാമെന്ന് തന്നെ വിചാരിച്ചു. എന്താണ്, എങ്ങനെയാണ് ഈ മുക്കാൽ മീഡിയകൾ, നമ്മളുടെ നാട്ടിലുണ്ടല്ലോ ഒരു വിസ്മയം ചാനൽ, ഇതുപോലെയുള്ള എല്ലാ ചാനലുകളുടെയും സ്വഭാവം ഒരേപോലെയാകുന്നത് എന്തുകൊണ്ടാണ്, ഇവരെല്ലാവരും ചെയ്യുന്ന പണി അത് ഈ അറ്റം വെട്ടിയ പണിയാകുന്നത് എന്തുകൊണ്ടാണ് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അത് ഒറ്റവാക്കി പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മളുടെ അൽ ജസീറയും ഒരു മുക്കാൽ മീഡിയ ആയി മാറുന്നത്, ഇതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വാർത്തയാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടത്, ഇന്ത്യ മോസ്ക് ഡെമോളിഷ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത, അൽ ജസീറയിൽ വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം, അപ്പോൾ എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. മ്യൂസിക് കരളലിയിക്കുന്ന മ്യൂസിക്കാണ്. കബറിടങ്ങൾ മാന്തി പൊളിച്ചിട്ടിരിക്കുന്നു, ഖുർആൻ ഇങ്ങനെ പിച്ചി ചീന്തപ്പെട്ടിരിക്കുന്നു, സാരി കബറേ ബിൽക്കുൽ കാക്കാൻ പറയുന്നു, ജമീൻ ദോസ് കർദി ഹൈ, കബറേ മേ ഗഡ്ഡേ ഹോ ഗയേ ഹൈ, കിസി കാ കഫൻ ബാർ പഡാ ഹൈ, കിസി കി മയ്യത് നജർ ആ റഹി ഹൈ, ശവോക്കെ പുറത്തു വന്നു, ഹമാരേ കോ വഹാൻ ജാനേ ബി നഹീ ദിയാ ജാ റഹാ ഹൈ, കി ഹം ദേഖ് ലേ അപ്നേ വഹി കോയി കുത്തേ ഖായേ ക്യാ ഹൈ, കുച്ച് നഹീ, കോയി സുബോ നഹീ ഹൈ, മത്ലബ് BJP കാ ഒരു കാര്യം, ഞെട്ടിപ്പോയി, ഫോഴ്സ് ആയി, ജബർദസ്ത് ബുൾഡോസറുമായിട്ട് വന്നു, JCB ആയേ ഓർ ആതേ ഹംസേ ബോലാ കി യേ ജഗഹ് ഖാലി കർ ദോ, യേ DDA കി ലാൻഡ് ഹൈ, ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി, ഓർ വഖഫ് കി പ്രോപ്പർട്ടി, ഹമാരേ പാസ് സാരേ കാഗജാത് ഹൈ വഖഫ് കെ, തഹ്സീൽ കാ റെക്കോർഡ് ഹൈ ഹമാരേ പാസ്, തോ യേ ആപ്കേ കൈസേ DDA കൈസേ ലാൻഡ് ഹോ ജായേഗി, തോ ഹമേ കോയി നോട്ടീസ് ദിയാ നഹീ. അള്ളാഹുവിൻ്റെ പള്ളി മാന്തി പൊളിക്കുന്ന JCB കൾ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. उसके लिए आपने ये डेमोलेस कैसे कर दिया है, तो अब ये देखो अब आज भी कार्रवाई होएगी, इस पे क्या होता है, ഒരു വാചകം ശ്രദ്ധിക്കണം കേട്ടോ, ഇപ്പോ വരും. കോൾസ് ടു എൻഷ്രൈൻ ഹിന്ദു ലിവിംഗ് നിയർലി 200 മില്യൺ മുസ്ലിംസ് ഇൻ ഇന്ത്യ ആങ്ഷ്യസ് അബൌട്ട് റിലീജിയസ് ഫ്രീഡം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ ടാഗ്ലൈൻ ഒക്കെ, ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് കാണാം. അതായത്, കോൾസ് ടു എൻഷ്രൈൻ ഹിന്ദു സുപ്രീമസി ആർ ഗ്രോയിങ് റാപ്പിഡ്ലി ഇൻ ഇന്ത്യ. ഓക്കെ, ബാക്കി അവിടെ കാണാം. ലീവിംഗ് നിയർലി 200 മില്യൺ മുസ്ലിംസ് ഇൻ ഇന്ത്യ ആങ്ഷ്യസ് അബൌട്ട് റിലീജിയസ് ഫ്രീഡം. അതായത്, ഒരു പള്ളി പൊളിച്ചതിൻ്റെ വാർത്ത വരുന്നു, അത് മുക്കാൽ മീഡിയ പൊക്കുന്നു. എന്നിട്ട് അതെന്തുകൊണ്ട് പൊളിച്ചുവെന്നോ, എന്താണ് അതിൻ്റെ പിന്നിലുള്ളതെന്നോ ഒന്നും അറിയാൻ ശ്രമിക്കാതെ അത് നേരെ അങ്ങ് വാർത്തയാക്കുന്നു. എന്നിട്ട് അതിൻ്റെ അവസാനം ഒരു കിടിക്കാച്ചി ഒരു ടാഗ് ലൈനും. എന്താണ് ടാഗ് ലൈൻ?
കണ്ടില്ലേ, ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മികച്ച ഉദാഹരണമാണ് ഈ പറയുന്ന സാധനം. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു, അതായത് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കും എന്ന് പറയുന്നൊരു സംഗതി, ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കേണ്ട കാര്യമില്ല. ഇവിടെ ഹിന്ദു രാഷ്ട്രം എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹിന്ദു താലിബാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇവിടെ വരാൻ പോകുന്നില്ല. ഞാൻ 100% ഉറപ്പ് പറയുന്നൊരു കാര്യമാണ്. അതിനുള്ള വിശദമായ കാരണങ്ങൾ മുന്നേ ചെയ്ത വീഡിയോയിലുണ്ട്, എന്തുകൊണ്ട് ഒരു താലിബാൻ ആകില്ല ഇന്ത്യ എന്നുള്ളതിന്. ഇനി അതിനപ്പുറത്തേക്ക് കൾച്ചറലി നമ്മളൊരു ഹിന്ദു രാഷ്ട്രം എന്ന രീതിയിലാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡിയാണ്. അതിനകത്തേക്ക് പിന്നെ നമ്മൾ അതിലെ ചില എലമെൻറ്റ്സിന് അതിനെ പൊലിപ്പിക്കുന്നതും അതിന് കൂടുതൽ ഡെക്കറേഷൻ കൊടുക്കുന്നതും അതിനോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം. യോജിക്കുന്ന ആളുകളെ നമ്മൾ സംഘികളെന്നും അതുപോലെ സനാതനികളെന്നും വിശ്വാസികളെന്നും ഒക്കെ പല പേരിൽ നിങ്ങൾക്ക് വിളിക്കാം. ആ കൾച്ചറിനെ ഒരു പരിധി അതിനപ്പുറത്തേക്ക് പൊക്കി വെക്കാതെ അത് ഓക്കെ നമ്മളുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന കുറേ ആളുകൾ അത് വേറെയുണ്ട്. ഇത്ര വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു സ്പെക്ട്രമായിട്ട് നിങ്ങൾക്കത് കണക്കാക്കിയാൽ ഈ പറയുന്ന എക്സ്ട്രീമായിട്ട് ഇതിനെ പൊലിപ്പിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചായാലും ഇവിടെ നമ്മൾ കാണുന്ന ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഒരു അഭിമാനമൊക്കെ കൊണ്ടു നടക്കുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് വലിയ പൊലിപ്പിക്കലൊന്നും ഇല്ലാതെയുള്ള ആളുകളെ സംബന്ധിച്ചായാലും രണ്ടുപേരും കൊണ്ടു നടക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ഈ ഹിന്ദു രാഷ്ട്രത്തെ തന്നെയാണ് എന്നത് അവിടെ വരും. അപ്പോൾ അത് വലിയ ഒരു ചർച്ചയാക്കി ഇതിങ്ങനെ പൊലിപ്പിച്ച് അത് വീണ്ടും അവർക്ക് വോട്ട് നേടാനുള്ളൊരു വേദിയാക്കി മാറ്റുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ ഇത് പറഞ്ഞു പറഞ്ഞ് ഇതിനെ ഡിമോണൈസ് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്? അവർക്ക് ചില വയലൻസിലേക്ക് കടന്നു ചെല്ലാനും അവർ ചെയ്യുന്ന കാര്യങ്ങൾ കുറേയും കൂടി അഗ്രസീവ് ആകാനും ഉള്ള ഒരു ലൈസൻസ് നിങ്ങൾ അങ്ങോട്ട് വെച്ച് നീട്ടുന്നതിനും കൂടിയാണ് വഴിവെക്കുക. അതെല്ലാവരും അതങ്ങനെ വയലൻസ് എടുത്തോളണമെന്നുമില്ല. കാരണം ഇതിനകത്ത് ഈ വലിയ തോതിൽ തീവ്രവാദം കൊണ്ടു നടക്കുന്ന ഭൂരിപക്ഷ വർഗീയത അത് തലയ്ക്ക് പിടിച്ചിട്ടുള്ള ആളുകൾ അവർക്കാണ് അത് പ്രചോദനമാവുക. അവരെ കൂടുതൽ ഹെയ്റ്റ് ക്രൈംസിലേക്ക് വഴിവെക്കുന്നതിന് കൊണ്ടെത്തിക്കുന്നതിന് അത് കാരണമാകും. ഇതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. പോട്ടെ, ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് വിമർശിക്കാൻ വേണ്ടിയിട്ട് ഈ ഹിന്ദു രാഷ്ട്രത്തെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പൊളിച്ചു കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് വഴികളുണ്ട്. ഒന്ന്, യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ വിമർശിക്കാം. രണ്ട്, തെറ്റായ കാര്യങ്ങളെ ഇതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്ത വിഷയങ്ങളെ നുണ പറഞ്ഞുകൊണ്ട് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദുരാഷ്ട്രത്തെ അവിടെ പൊളിച്ചു കാണിക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ജെനുവിൻ ആയിട്ടുള്ള ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കാരണങ്ങൾ വെച്ചുകൊണ്ട് ആരെങ്കിലും ഇതിനെ പൊളിച്ചു കാണിക്കാൻ ശ്രമിക്കുമ്പോൾ, ഏതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് ഒരു തർക്ക പ്രദേശമായിരുന്നു, അയോധ്യ എന്ന് പറയുന്നിടത്ത് വലിയ വിഷയമായിരുന്നു, എല്ലാം നമ്മൾ സമ്മതിക്കുന്നു, അത് ഈ ഇതിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ സമ്മതിക്കുന്നു. എന്നിട്ട് അവരെന്താ പറയുന്നത്? പള്ളി പൊളിച്ചത് തെറ്റായി, അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന ഹിന്ദുക്കളെയും സംഘപരിവാറുകാരെയും തീവ്ര ഹിന്ദുത്വ കൊണ്ടു നടക്കുന്ന കർസേവകരെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അവരെ കൊണ്ട് അത്തരത്തിലുള്ളൊരു തിരുത്തൽ നിലപാടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മാറ്റിപ്പറച്ചലിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത്? കാരണം നമ്മൾ അവരുടെ മുന്നിലേക്ക് ഫാക്ട്സ് വെച്ചിട്ടാണ് പറയുന്നത്, ഇത് നിങ്ങൾ പൊളിച്ചത് ശരിയായില്ല എന്ന് നമ്മൾ പറയുന്നു. അവർക്കത് നിഷേധിക്കാൻ കഴിയുന്നില്ല, അവരതിൽ നിന്ന് പിന്മാറുന്നു, അത് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുന്നു. പല ആളുകളും അതിൽ റിമോർസ് പ്രകടിപ്പിക്കുന്നു. അദ്വാനി പോലും അങ്ങനെ വേണ്ടിയിരുന്നില്ല, എൻ്റെ കൈ വിട്ടുപോയി എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത് എന്ന് നിങ്ങൾ ചിന്തിക്കാം. അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നൊരു വിഷയം, അത് ഇൻ്റേർണലിയുമുണ്ട് എക്സ്റ്റേണലിയുമുണ്ട്. അപ്പോൾ ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ അതിനകത്തൊരു അക്കൗണ്ടബിലിറ്റി വരുന്നത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് കൂടിയാണ് എന്നും കൂടി വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം നമ്മൾ പറഞ്ഞത്. അത് വെച്ചുകൊണ്ടാണ് ഹിന്ദു താലിബാൻ എന്തുകൊണ്ടാവില്ല എന്ന് മുന്നേ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു വിമർശനം കൃത്യമായിട്ട് ഉന്നയിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ അത് ഒരു തിരുത്തൽ നടപടിയിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചത് നമ്മൾ വെച്ച വിമർശനത്തിന് ഒരു ഫാക്റ്റ് അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിലാണ്, ഒരു എവിഡൻസ് ബേസ്ഡ് ആയിരുന്നു എന്നതിൻ്റെ പേരിലാണ്. അതേസമയം നിങ്ങൾ ഈ വിമർശനം തെറ്റായിട്ടുള്ള അവാസ്തവമായ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ഈ ഉയർത്തുന്ന വാദം അത് അടപടലം 3G പോകും എന്നതാണ് അതിൻ്റെ പ്രശ്നം. ഇവിടെ അത്തരത്തിൽ തെറ്റായൊരു ആംഗിളിലൂടെ ഇത് ഒരു ഹിന്ദു രാഷ്ട്രത്തെ പൊളിച്ചു കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ നിർമ്മിതിയെ നിങ്ങൾ പൊളിച്ചു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം, അത് നിങ്ങൾ നടത്തുന്നത് വിഫലമായ ശ്രമം, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതെന്താണെന്നാണ് നമ്മൾ പരിശോധിച്ചത്. അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾ കണ്ടു, ആ പള്ളി പൊളിക്കുന്നത് നിങ്ങൾ കണ്ടു, അതിനെക്കുറിച്ച് അവരുടെ നാട്ടുകാർ പറയുന്നത് കണ്ടു, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടു, എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനം നമ്മൾ മുക്കാൽ മീഡിയ എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയ ആണ്.
അവരെഴുതി വച്ചിരിക്കുന്നത് എന്താണ്, ഇത് ഒരു റിലീജിയസ് ഫ്രീഡം, അതിനെ അവിടെ ഹനിക്കുന്ന തരത്തിലുള്ളൊരു സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു ടാഗ് ലൈനും കൊടുത്ത് അവിടെ അതിനൊരു വർഗീയ മുഖം അവിടെ കൊണ്ടുവെക്കുന്നു. അവരുടെ അജണ്ടയായ ഹിന്ദുരാഷ്ട്രം അല്ലെങ്കിൽ ഹിന്ദുത്വ എന്ന് പറയുന്ന സംഗതി എതിർക്കുക എന്നതിൻ്റെ മുന്നിലേക്ക് അത് വെച്ചുകൊണ്ട് അതിനുള്ളൊരു വഴിയാക്കി അതിനെ മാറ്റുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇനി സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാം, അൽ ജസീറ ചാനല് ഇത് വളരെയധികം വിമർശന വിധേയമാക്കപ്പെട്ടിട്ടുള്ളൊരു ചാനലാണ്. ഖത്തറാണ് ഇതിൻ്റെ ആസ്ഥാന കേന്ദ്രമെന്ന് നമുക്കറിയാം. ഈ ചാനല് ഇതുപോലെ ഇൻ്റർനാഷണൽ മീഡിയയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വെക്കുന്ന വാർത്തകളും അറബിക് ലാംഗ്വേജിൽ കൊടുക്കുന്ന വാർത്തകളും പല തരത്തിലാണ് എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു മുന്നേ. അതിൻ്റെ പേരിൽ അറബ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അറബിയിൽ കൊടുക്കുന്ന വാർത്തകൾ വളരെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ, വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണെന്ന് കണ്ടെത്തുകയും അതിൻ്റെയൊക്കെ പേരിൽ ഈ തീവ്രവാദ ആശയങ്ങൾ പോലും പ്രചരിപ്പിക്കുന്നതിന് ഇവർ മുന്നിൽ നിൽക്കുന്നു. നമ്മളുടെ ഇവിടുത്തെ മുക്കാൽ മീഡിയ ചെയ്യുന്ന അതേ പണി ഇവർ ചെയ്തത് അത് കണ്ടതിൻ്റെ പേരിൽ അറബ് രാഷ്ട്രങ്ങൾ പലതും ഈ മീഡിയയെ അടുത്തേക്ക് അടുപ്പിക്കാത്തൊരു ചാനലാണ്. അധികം വൈകാതെ ഇത് പൂട്ടിക്കെട്ടുന്ന അവസ്ഥയിലേക്കും കൂടി വരും എന്നുള്ളത് സാന്ദർഭികമായിട്ടൊന്ന് പറയാണ്. ഇതേ ഗതി തന്നെയാണ് നമ്മുടെ നാട്ടിലെ മുക്കാൽ മീഡിയയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നും കൂടി ഇവിടെ പറയുന്നത്. ആ സമയത്ത് മീഡിയ ഫ്രീഡം എന്നും പറഞ്ഞിട്ട് ഇവിടെ നിലവിളിക്കാൻ ഇവർക്ക് സാധിക്കില്ല. കാരണം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മീഡിയ ഫ്രീഡത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കുന്ന രീതിയിൽ തീവ്രവാദത്തിനും അത്തരം ആശയങ്ങൾക്കും ഹൂത്തികളെയൊക്കെ സ്വാതന്ത്ര്യ സമര പോരാളികളാക്കുന്നു, ഹമാസിനെ പോരാളികളാക്കുന്നു, താലിബാനെ വിസ്മയമെന്ന് വിശേഷിപ്പിക്കുന്നു, ഇതുപോലെയുള്ള ഓരോ പോക്കിരിത്തരമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇന്ന് കയ്യോടെ പിടികൂടുന്നു. അതോടൊപ്പം അവർ ചെയ്ത മറ്റ് പല കാര്യങ്ങളും പുറത്തേക്ക് വരാനിരിക്കുന്നു. അത് സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ പള്ളി, ഇത് ഡൽഹിയിലുള്ള ഒരു പള്ളിയാണ്, വളരെ 600 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണെന്നാണ് പറയപ്പെടുന്നത്. സെഞ്ചുറീസ് ഓൾഡ് മോസ്ക് ടോൺ ഡൗൺ ഇൻ ന്യൂഡൽഹി, ഇതാണ് വാർത്ത. ഇത് അൽജസീറയിൽ വന്നതുപോലെ തന്നെ മറ്റ് ചില മുക്കാൽ മീഡിയാസ്, അറ്റം വെട്ടിയ മീഡിയാസ് വേറെയുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് കാണാം, ധാക്ക ട്രിബ്യൂൺ അതിനകത്ത് നിങ്ങൾക്ക് കാണാം. ഇത് ബംഗ്ലാദേശിൽ നിന്നുള്ളതാണ്. അവിടെയും പറയുന്നത് പള്ളി പൊളിച്ചു എന്നുള്ളത് വലിയൊരു വാർത്തയാണ്. അതുപോലെ ഇന്ത്യ ഡിമോളിഷസ് അനദർ മോസ്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു വാർത്ത. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് ഒരു താല്പര്യം തോന്നി. അതിൻ്റെ പേര് ഹലാൽ ടൈംസ് എന്നാണ്. ഓക്കെ, ഹലാലായ സമയം, അങ്ങനെ ഗ്ലോബൽ ഹലാൽ ഇസ്ലാമിക് ഫൈനാൻസ് ന്യൂസ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്, അടിപൊളിയല്ലേ. ഇങ്ങനെയും പത്രങ്ങളുണ്ട് എന്നുള്ളതൊന്ന് ഓർത്തേക്കാം. അപ്പോൾ എന്തായാലും 3 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. 1, പള്ളി പൊളിച്ചു, 1 അതാണ്, അത് പത്രത്തിൽ പറയുന്നു. പിന്നെ 2-ാമത്തൊരു വാദം, ആരും കരയുന്നില്ല, നിലവിളിക്കുന്നില്ല എന്നൊരു ഒരു വാദം. ആ വാദം ഇവിടുത്തെ സംഖികൾ പോലും വെക്കുന്നുണ്ട്. സംഖികൾ അത് എന്തിനാണ് വെക്കുന്നത്? സംഖികൾ അത് വെക്കുന്നത് ബാബറി പൊളിച്ചപ്പോൾ എല്ലാവരും നിലവിളിച്ചു, ആകെ പ്രശ്നമായി, ഇത് പൊളിച്ചപ്പോൾ ആരും നിലവിളിക്കുന്നില്ല എന്നതാണ് അവരുടെ പ്രശ്നം. അവിടെ നമുക്ക് ഒരു വിയോജിപ്പുണ്ട് സംഖികളോട്. സംഖികളെ തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ പേര് പറഞ്ഞുകൊണ്ട് നമ്മളീ പറയാൻ പോകുന്നതിൻ്റെ ആ അവസാന കാരണത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കാരണവും പറഞ്ഞുകൊണ്ട് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന പള്ളി അത് നിങ്ങൾക്ക് അമ്പലമാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് വയലൻസിലൂടെ അത് പൊളിക്കുന്നതിലേക്ക് എത്തുകയും വലിയ കമ്മ്യൂണൽ ഒരു പോളറൈസേഷനിലേക്ക് വഴിവെക്കുകയൊക്കെ ചെയ്ത ആ വിഷയവും അതിന് എന്താണ് പണിയെടുത്ത ആ ഒരു മൊത്തം പ്രൊസീജിയറിനെ വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പള്ളി പൊളിക്കലുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. ഇത് രണ്ടും രണ്ട് ഉദ്ദേശത്തിലാണെന്ന് മാത്രമല്ല, അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് കരയുന്നില്ലേ എന്ന ചോദ്യം, അത് ചോദിക്കാനുള്ള ഒരവകാശവും അത് സംഖികൾക്കില്ല എന്നതൊന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും മറ്റ് ചില പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാം. ഇതുപോലെ ഇത് ദുരുപയോഗം ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് എന്ന് തന്നെ വേണമെങ്കിൽ കൂട്ടിക്കോളൂ. അതൊക്കെ നിങ്ങൾക്കും പറയാം. അതല്ലാതെ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത ആ ഒരു കൃത്യത്തെ, ക്രൂര കൃത്യത്തെ, ഒരു വയലൻസിനെ ന്യായീകരിക്കാൻ ഇത് ഉപയോഗിക്കുന്നത് ശരിയല്ല. അതൊന്ന് സാന്ദർഭികമായിട്ട് പറയണം. ഇനി ഇതേപോലെ 3-ാമതൊരു ചോദ്യം, ഈ അല്ലെങ്കിൽ ആ ഒരു വാദം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് ഇത് ഡിമോളിഷ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഇതിനെ തകർത്തത് മുഴുവൻ ഹിന്ദു ഭീകരവാദികളാണെന്നുള്ളൊരു ലൈൻ, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഇന്ത്യ പൊളിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ എന്താ പറയുന്നത്? അത് ഡൽഹിയിൽ പൊളിച്ചു, അവിടെയാണ് അത് സംഭവിച്ചത് എന്നൊക്കെ പറയും. അവിടെ BJP അല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പല രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നു. അതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് പോലെ. പക്ഷേ ഇന്ത്യക്ക് വെളിയിലിരുന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് കേരളം, നമ്മൾ പിണറായി വിജയൻ അടക്കം സംഘി എന്നാണ് വെളിയിൽ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇവിടെ പിന്നെ അതിനകത്ത് എവിടെയൊക്കെയാണ് BJP ഉള്ളത്, എവിടെയാണ് BJP ഇല്ലാത്തതെന്നൊന്നും ആരും തപ്പാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് വെളിയിലിരുന്നു കൊണ്ട് നോക്കിയാൽ ഇനിയിപ്പോൾ കേരളത്തിൽ പള്ളി പൊളിച്ചാലും അതും പറയാൻ പോകുന്നത് അത് ഹിന്ദു പൊളിച്ചു എന്നേ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 3 കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ എന്താ സംഭവം?
എന്തിനാണ് ഈ പള്ളി പൊളിച്ചതെന്ന് നമ്മൾ അറിയണം. അത് അറിഞ്ഞാലാണ് ഇതിൻ്റെ ഈ ഒരു കുരുട്ടു ബുദ്ധി ഇതിനെ ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് എതിരെ മൊത്തത്തിൽ നമ്മുടെ പല കാര്യങ്ങളെയും വില കുറച്ച് കാണുന്നതിനും എങ്ങനെയാണ് ആ വിഷയത്തെ ഇതുപോലെ മലൈൻ ചെയ്തിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള തെറ്റായ കാരണങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഡിഫെൻഡ് ചെയ്യേണ്ട ഹിന്ദുത്വ ഭീകരതയൊക്കെ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇതുപോലെയുള്ള തെറ്റായ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ ഇവിടെ എന്തിനത് പൊളിച്ചു എന്നൊന്ന് അറിയണം. അപ്പോൾ ഇത് 2024 നമ്മൾ കണ്ടത് ഈ വാർത്ത. അതായത് DDA ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഡിമോളിഷസ് മോസ്ക് ഇൻ മെഹ്റോളി ഓക്കെ സൈറ്റ്സ് ഡ്രൈവ് അഗെയിൻസ്റ്റ് എൻക്രോച്ച്മെൻറ്റ്സ്. ഇതാണ് കാരണം പറയുന്നത്. അതായത് ഇല്ലീഗലായിട്ടുള്ള കെട്ടിപ്പൊക്കലുകൾ, നമ്മളുടെ പണ്ട് VS അച്യുതാനന്ദൻ മൂന്നാറിൽ നടത്തിയ ദൗത്യം പോലെ, അതുപോലെ പല ദൗത്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പുള്ളിക്കും ഈ JCB വലിയൊരു ഒരു ഹരമായിരുന്നു, ഒരു ജ്വരമായിരുന്നു. JCBയും കൊണ്ട് പുള്ളി പല സ്ഥലത്തും കറങ്ങി നടന്നിട്ടുള്ളത് നമുക്കറിയാം. ആ പണിയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ എറണാകുളത്തെ MG റോഡിലൊക്കെ ബിൽഡിങ്ങിൻ്റെ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന സാധനങ്ങളൊക്കെ JCB കൊണ്ട് മാന്തിയിട്ട് ആ വാർത്തയൊക്കെ നിങ്ങൾക്ക് ഓർക്കാം. ആ രീതിയിൽ എൻക്രോച്ച്മെൻറ്റ്സ് പബ്ലിക് പ്രോപ്പർട്ടി, ആ സ്പേസസ് അത് എൻക്രോച്ച് ചെയ്ത് അവിടെ എന്തൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് അതെല്ലാം പൊളിക്കുന്നു. അതിൻ്റെ ആ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ DDA അത് പൊളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ DDA? ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ അമരക്കാരൻ എന്ന് പറയുന്നത് അവിടുത്തെ ഗവർണറാണ്. അപ്പോൾ ഗവർണർ നമ്മൾ കെജ്രിവാളിന് ഇതുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല, ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് BJP. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓക്കെ, പള്ളി പൊളിച്ചു, അത് സെൻറ്ററിൻ്റെ കീഴിലുള്ള ബോഡിയാണ്, അപ്പോൾ സെൻറ്ററിന് സ്വാഭാവികമായിട്ടും BJP. അപ്പോൾ BJP പള്ളി പൊളിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു അജണ്ടയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പൊളിച്ചു. ദെയർഫോർ നമ്മളുടെ ഇൻ്റർനാഷണൽ മുക്കാൽ മീഡിയ പറഞ്ഞത് ശരിയാണ്, ഇതാണ് നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരിക, ആണോ ഇതാണ് നമ്മളുടെ പ്രശ്നം. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് അറിയണം. 2021 വന്ന വാർത്തയാണ്. DDA പ്രിപ്പയേഴ്സ് ഡ്രാഫ്റ്റ് ഫോർ മാസ്റ്റർ പ്ലാൻ ഓഫ് ഡൽഹി 2041. 2041 എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഡൽഹിക്ക് വേണ്ടിയിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. ഇത് 2021. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പദ്ധതികൾ ചെയ്യുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പബ്ലിക് സ്പേസസ് ഇതേപോലെ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൂൾ ചെയ്തുകൊണ്ട് വരിക. അങ്ങനെയൊക്കെ പല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ആ സിറ്റി ഒരു വേൾഡ് ക്ലാസ് സിറ്റിയാക്കി മാറ്റുക ഡൽഹി എന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ പ്രൊജക്റ്റ്. അതിനു വേണ്ടിയിട്ട് അവിടുത്തെ ട്രാൻസിറ്റ് സിസ്റ്റം, അതുപോലെ പബ്ലിക് അമ്യൂണിറ്റീസ് പ്ലേസസ്, അങ്ങനെ പല പല സംഗതികൾ ചെയ്ത് വലിയൊരു പ്ലാൻ, മാസ്റ്റർ പ്ലാൻ. അതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്തായാലും അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ എൻക്രോച്ച്മെൻറ്റ്സ് തിരിച്ചുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ എൻക്രോച്ച്മെൻറ്റ്സ് തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് മുസ്ലിം പള്ളി മാത്രം പിടിക്കുന്ന ഒരു സാധനമാണെന്നാണ്. അല്ല, 2021 ജൂലൈയിൽ ഇത് മെയ്യില് മറ്റേത് അനൗൺസ് ചെയ്തു, ജൂലൈ ആയപ്പോഴേക്കും പണി തുടങ്ങി. പൊളിച്ച പല സാധനങ്ങളുണ്ട്. അതിൽ ആദ്യം പൊളിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം, ആദ്യത്തെ ആ ബാച്ചിൽ പൊളിക്കപ്പെട്ടത്, അത് പിന്നെ ചർച്ചാവാനല്ലേ വഴിയുള്ളൂ. എവിടെ മല കണ്ടാലും അതിനകത്തൊരു കുരിശ് നാട്ടുക എന്ന് പറയുന്നത് ഈ കുരിശ് കൃഷിക്കാരുടെ ഒരു ഹോബി ആയതുകൊണ്ട് അവിടെയും ആദ്യം പൊളിച്ചത് ഒരു ചർച്ച് തന്നെയായിരുന്നു. അങ്ങനെ അത് പൊളിച്ചപ്പോൾ ഈ ക്രിസ്ത്യൻ പള്ളി പൊളിക്കുന്നു. അങ്ങനെ പൊളിച്ചപ്പോൾ വലിയ പ്രശ്നമായി. അതിലും നിങ്ങൾക്ക് കാണാം, അത് കൺസ്ട്രക്ഷൻ വാസ് ഇല്ലീഗൽ എന്നതായിരുന്നു അതിൻ്റെ കാരണം. അപ്പോൾ ആദ്യം ക്രിസ്ത്യൻ പള്ളി. അപ്പോൾ ഉടനെ നമ്മളുടെ നാട്ടിൽ ഇന്നായിരുന്നെങ്കിൽ നമ്മൾ പറയും, കണ്ടില്ലേ ക്രിസ്ത്യാനികളെ അവിടെ കയ്യേറുന്നു, ക്രിസ്ത്യാനികളെ ഓടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം. അന്നും അത് പ്രശ്നമായി. നമ്മളെ മലയാളികളടക്കമുള്ള ആളുകൾ പല നേതാക്കളും TV ചാനലൊക്കെ ഇരുന്നിട്ട് ഗർജിക്കുന്ന സിംഹങ്ങളായി മാറി. BJPയുടെ ക്രിസ്ത്യൻ വേട്ട എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ സംഭവമായിരുന്നു. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കണ്ടത് ഇതേ നമ്മൾ DDA അവിടെ പോയിട്ട് കുറേ അമ്പലവും പൊളിച്ചു. അപ്പോൾ പിന്നെ ചർച്ച് മാത്രമല്ല, ഇവർ അമ്പലവും പൊളിക്കുന്ന ടീമാണ് കേട്ടോ, നമ്മളൊന്നും സൂക്ഷിക്കണ നല്ലതാണ് എന്ന ഒരു സംഗതി വരുന്നു. അപ്പോൾ കണ്ടതെന്താണ്, അമ്പലം പൊളിക്കുന്നു, ചർച്ച് പൊളിക്കുന്നു, ഇതുപോലെ പള്ളിയും പൊളിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതെന്താണ്, ഇതിൽ ചർച്ച് പൊളിച്ചപ്പോൾ വലിയ വിഷയം, ഇപ്പോൾ പള്ളി പൊളിച്ചപ്പോൾ വലിയ വിഷയം, അമ്പലം പൊളിച്ചപ്പോൾ അന്ന് അവിടെ BJPയും അവിടുത്തെ BHPക്കാരും തന്നെയാണ് ഇത് പൊളിച്ചത് ശരിയായില്ല എന്നും പറഞ്ഞിട്ട് ഇതേ പണി അവിടെ ചെയ്തതിൻ്റെ പേരിൽ അവിടെ വലിയ പ്രക്ഷോഭം അവർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. എന്ത് ചെയ്യാൻ, കാരണം എന്താണ്, വളർത്തിയതും നീയെ, എന്താണ് കൊന്നതും നീയെ എന്ന് പറയുന്ന പോലെ ഇത് രണ്ടും ചെയ്തത് BJP ആയതുകൊണ്ട് ഒരു രക്ഷയില്ല എന്നതാണ്. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട്, അത് നമ്മളെ കാക്കാമാർ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. കാക്കാമാർ പരസ്പരം തല്ലിക്കൊല്ലുമ്പോൾ
കാക്കാമാർ നിലവിളിക്കാറില്ല, പക്ഷെ ഇവിടെ കണ്ടില്ല ബി ജെ പിക്കാർ അമ്പലം പൊളിച്ച ബി ജെ പിക്കാർ തന്നെയാണ് വന്നിട്ട് നിലവിളിക്കുന്നത്. ഇത് കണ്ടു പഠിക്കണം കാക്കാമാർ. ഇങ്ങനെയാണ് നിലവിളിക്കുന്നതിൽ പോലും നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്, അതിൽ പോലും നിങ്ങൾ ഇരട്ടത്താപ്പ് കാണിക്കാതിരിക്കണം എന്നും കൂടിയാണ് ഇവിടെ ബി ജെ പിക്കാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എത്ര മഹത്തരമായ മാതൃക എന്ന് ഞാനിവിടെ പറഞ്ഞു പോവുകയാണ്. ഇതുപോലെ ഒരു ഷിയാക്കൾ സുന്നിപ്പള്ളിയിൽ കയറി പൊട്ടിക്കുമ്പോൾ ഇവിടെ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഇവിടെ കരയുന്നത് നിങ്ങൾ കണ്ടിട്ട്? ഇന്നലെയും നമ്മൾ കണ്ടു പാകിസ്ഥാനിൽ പൊട്ടിയത്. അതിനെക്കുറിച്ച് വേറെ ചെയ്യാം. അത് പിന്നെ ബോംബ് ബ്ലാസ്റ്റ് ഡേ വരുന്നുണ്ടല്ലോ വെള്ളിയാഴ്ച, നമുക്ക് നാളെ ചെയ്യാം. അതാണ് നാളെയാണ് നമ്മളെ ബോംബ് ബ്ലാസ്റ്റ് ഡേ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണുന്നത് ഇതാണ്. ബി ജെ പിക്കാർ തന്നെ അവരുടെ തന്നെ കീഴിലുള്ള ഡി ഡി എ വരുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. ഇത് 2023 മാർച്ചിലാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ അമ്പലമാണ് പൊളിച്ചു തള്ളിയത്. അപ്പോൾ എന്തായി? വളരെ വലിയ പൊളിച്ചു തള്ളുന്നതിൽ പോലും മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, മതസൗഹാർദ്ദം എന്നുള്ളത്. ഇതൊക്കെ കണ്ട് ഞാനിതൊക്കെ തപ്പിയെടുത്ത് ഇതൊക്കെയാണെന്ന് വൈകി ചെയ്തിട്ടോ, ഇതൊക്കെ ഒപ്പിക്കേണ്ടേ? എല്ലാ ചിത്രമൊക്കെ തപ്പിപ്പിടിക്കണമെങ്കിൽ പഴയ പോലെയൊന്നും അല്ലല്ലോ. എന്തായാലും അതൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും നമ്മളുടെ മുക്കാൽ ഇൻ്റർനാഷണൽ മുക്കാലിൽ മുക്കാൽ മീഡിയയിൽ പോയി. എന്നിട്ട് ഞാൻ അതിലെ ആ സെർച്ച് ഫീൽഡ് എടുത്തിട്ട് അതിനകത്ത് പല വേർഡ്സ് ഞാൻ സെർച്ച് ചെയ്തു. നിങ്ങൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അൽ ജസീറ എടുക്കുക, എന്നിട്ട് അതിനകത്ത് ഡിമോളിഷ് ഇന്ത്യ ടെമ്പിൾ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇത് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന വാർത്ത തന്നെ ഇന്ത്യാസ് മോഡി ഓപ്പൺസ് റാം ടെമ്പിൾ ബിൽഡ് ഓൺ സൈറ്റ് ഓഫ് ഡിമോളിഷ്ഡ് മോസ്ക് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ഈ സൈറ്റിനകത്ത് ഒരു അമ്പലം പൊളിച്ചതിൻ്റെ വാർത്ത നിങ്ങൾക്ക് കിട്ടില്ല. ഈ സൈറ്റിൽ നിങ്ങൾക്കൊരു ഒരു ക്രിസ്ത്യൻ പള്ളി പൊളിച്ചതിൻ്റെ വാർത്ത നിങ്ങൾക്ക് കിട്ടില്ല. ചിലപ്പോൾ ബുദ്ധ വിഹാരം പൊളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. കാരണം എന്നാലാണല്ലോ നമുക്ക് ഈ ഹിന്ദുത്വത്തിനെതിരെ രണ്ടെണ്ണം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു എന്താ പറയുക, അജണ്ട വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മീഡിയയാണ് ഈ മുക്കാൽ മീഡിയ. എങ്ങനെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നും കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. എന്തായാലും ഈ വിഷയത്തെയാണ് ഇതുപോലെയുള്ള ആളുകൾ പൊക്കി പിടിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുഴുവൻ മുസ്ലിങ്ങളെ കൊന്നുതള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഹിന്ദുക്കൾ മുഴുവൻ മുസ്ലിങ്ങളെ ജനോസൈഡിന് വേണ്ടി ഇവിടെ പ്രിപ്പയർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആ പരിപ്പിനി വേവില്ല എന്ന് മാത്രമല്ല, അത് വേവാതിരിക്കാനുള്ള ഈ ദാല് കുക്കാവാതിരിക്കാനുള്ള എല്ലാ ചേരുവകളും ചേർക്കുന്നത് അതിന് ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ബാധ്യതയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമോ പോലും ഇല്ലാത്ത രീതിയിൽ നുണകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതുപോലെ കെട്ടിപ്പൊക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം തനിയെ പൊളിയുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെയും ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലഘട്ടത്തിൽ അതും കൂടിയാണ് എനിക്കിവിടെ പറയാൻ ഉള്ളത്. അപ്പോൾ ഈ വാദം, ഈ ഹിന്ദുക്കൾ കൂട്ടക്കൊലയ്ക്ക് ഒരുങ്ങുന്നു ജനോസൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഗതി, ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞ് ഹിന്ദു താലിബാനാകാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന സാധനം, അത് അധികം നാൾ ഓടാൻ പോകുന്നില്ല എന്നുള്ളത് ഒന്ന് ഇവിടെ പറഞ്ഞിട്ട് ഈ വിഷയം ഒന്ന് അവസാനിപ്പിക്കുന്നു.